നമ്മുടെ റോക്കറ്റ് നമ്മൾ രണ്ടും കൽപ്പിച്ച് വീടിന്റെ മുകളിൽ നിന്ന് പുറത്തേക്ക് പറത്താൻ പോകുന്നേ. ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു റോക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്, അപ്പോൾ ഒരു ഫാനൽ ഉപയോഗിച്ച് റോക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ തമ്പിലയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ജസ്റ്റ് എങ്ങനെയാണ് പറക്കുക കാര്യങ്ങളെല്ലാം നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് നമ്മളെ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി രേജ ഡി ജെ വേൾഡ് എന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പി എടുത്തിട്ടുണ്ട്, ഒരു ഫാൻ എടുത്തിട്ടുണ്ട്, ഒരു പഴയ ഡ്രോണിൻ്റെയാണ്. അപ്പോൾ ഡ്രോണെല്ലാം പൊളിച്ച് നമ്മളൊരു ഫാനിൻ്റെയാണ് പുറത്തെടുത്ത്. അപ്പോൾ ആ ഫാനും ഈ കുപ്പി ഉപയോഗിച്ചാൽ നമ്മൾ ഈ നമ്മളെ റോക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫാൻ ഇതാ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ വെക്കും. ഇതാ ഈ ഭാഗത്തായിട്ട് വെച്ചിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഒരു വയറിടും. ഇതാ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വയറിട്ട് പുറത്തേക്ക് വെച്ചിട്ട് ബാറ്ററിയും കാര്യങ്ങളാണ് നമ്മൾ പുറത്താണ് വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ട് നല്ല വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട്. ബാറ്ററിയിൽ ഇതിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ നല്ല വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ബാറ്ററിയും കാര്യങ്ങളും നമ്മൾ പുറത്താണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ റിമോട്ടിലാണ് ആക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് ഈ റിമോട്ടിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിമോട്ടിലും ഏതിൽ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ആക്കാതെ. അപ്പോൾ റിമോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. പുറത്തേക്ക് നമ്മൾ വയർ എടുക്കുന്നില്ല, അന്നേരം നമ്മൾ ആ ബാറ്ററിയിലേക്ക് വയർ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ആയാലും പൊങ്ങലും ചെയ്യും. ഈ ബാറ്ററിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇത് ഈ റോക്കറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹൈ പവർ ബാറ്ററി ആയാലും എടുത്താൽ മതി കേട്ടോ. ഹൈ പവർ ഏത് ബാറ്ററി ആയാലും എടുത്താൽ മതി, പവർ ഉണ്ടാവണമെന്നില്ലു. നമ്മൾ പിന്നെ ഒരു റിമോട്ടിലാക്കുമ്പോൾ ഒരു രസമല്ലേ, അതുകൊണ്ടാണ് ആദ്യം ആക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് വയർ ഇട്ട് കൊടുക്കണം. അതിന് ഇപ്പോൾ വേറൊരു സംഭവമുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റാൻഡ് പോലെ ആക്കാൻ വേണ്ടി ഒരു സംഭവം എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ തെർമാക്കോളാ കേട്ടോ, സംഭവമല്ല, ഒരു തെർമാക്കോളാണ്. അപ്പോൾ ഒരു മൂന്ന് തെർമാക്കോൾ എടുത്തിട്ടുണ്ട്. ഇതാ കാണിച്ചാൽ കേട്ടോ, ഇതാണ് നമ്മളെ മൂന്ന് തെർമാക്കോൾ. ഈ കുപ്പി എപ്പം വീണുകൊണ്ടിരിക്കും, ഈ കുപ്പിനെ പിടിച്ച് വെക്കാൻ കഴിയില്ല. അപ്പോൾ ഇതാ ഇത് നമ്മുടെ മൂന്ന് തെർമാക്കോൾ എടുത്തിട്ടുണ്ട്. മൂന്ന് തെർമാക്കോൾ വീണ കുപ്പി എടുക്കട്ടെ. യെസ്, നമ്മൾ കുപ്പി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കുപ്പീൻ്റെ ഇതാ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ. ഇന്ന് മൂന്ന് ഭാഗത്ത് നാലെണ്ണമില്ലല്ലോ, മൂന്ന് ഭാഗത്ത് ഇതുപോലെ കുപ്പീൻ്റെ അവസ്ഥയാണ്. ഇത് കുറേ വെക്കണം, ഭയങ്കര പണിയാണ്. ഇതാ ഇതുപോലെ വെച്ച് ഇതുപോലെ മൂന്ന് സൈഡ് നമ്മൾ വെക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഇത് കാര്യങ്ങളിൽ ഒട്ടിക്കണം. അതിൻ്റെ മുമ്പേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വയർ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് സെറ്റാക്കി കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതായിട്ട് വയറിട്ട് ഇന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വയർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതാ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വലിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇങ്ങനെ ഇട്ട് തന്നെ കൊടുക്കാം. കുറച്ച് പണിയാണ്, വലിച്ചിട്ടുണ്ടായി വേണം കീറാനല്ല പൊട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇതാ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ ഒന്ന്. ഇതാ നമ്മൾ സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈടെ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കണം കേട്ടോ. അതിൻ്റെ അടിഭാഗം വെച്ചാൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇതുപോലെ നമുക്ക് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇത് ഈടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതാ ഈടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഇല്ലത്. ഇനി നമുക്ക് ഇത് ഈ സ്റ്റാൻഡ് ഈടെ സെറ്റാക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ നമുക്ക് സ്റ്റാൻഡ് സെറ്റാക്കണം. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റോക്കറ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതാ ഇവിടെ കാണുന്നുണ്ടെന്ന് ഇരിക്കുന്ന നീളം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ നമ്മുടെ വയറിൻ്റെ നീളം. ഏകദേശം ഇതാ നല്ല നീളമുണ്ട്, ഏകദേശം നീളമുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മളിത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ നോക്കി നോക്കാം, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്, ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിത് പുറത്തോ വേണ്ടത്. അതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ ഒന്ന് കൊടുക്കാം, റിമോട്ടിലേക്കുള്ള കണക്ഷൻ ഒന്ന് കൊടുക്കാം. നേരെ നിങ്ങൾക്ക് ഇത് ഹൈ പവർ ബാറ്ററി നിങ്ങൾക്ക് കൈമിലുണ്ടെങ്കിൽ അതിനകത്ത് കൊടുത്താലും മതി. ജസ്റ്റ് ഒന്ന് ഇതിന് കണക്ഷൻ ഒന്ന് സെറ്റാക്കി കൊടുക്കണം കേട്ടോ. ഇതാ നമ്മുടെ ഡ്രോണിൻ്റെ തന്നെയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റിമോട്ടിൻ്റെയും കണക്ഷൻ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിത് ഈ ബാറ്ററി വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കാം കേട്ടോ. അതാ ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഹൈ പവറിൽ ആക്കാൻ പറ്റുന്നതാണ്. നമുക്കിത് ഇതിൻ്റെ അതൊന്ന് നോക്കി നോക്കാം, അതൊന്ന് കണക്റ്റ് ആക്കി നോക്കി നോക്കാം. ചെറിയൊരു മഴ ചെയ്യുന്നുണ്ട്, നമുക്കൊന്ന് വേഗം നോക്കി നോക്കാതെ ഇതൊന്ന് കണക്റ്റ് ആക്കാം. ഇതാ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് പറത്തിൽ ഒന്ന് കുറച്ച് വേറെ എവിടെയും പോയി പറത്തി നോക്കാം. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പം നോക്കി നോക്കാം കേട്ടോ. അത് ചെറിയൊരു കറക്കം കറക്കുന്നുണ്ട്, നമുക്ക് ഇത് നോക്കി നോക്കാം. ഇവിടെ പൊങ്ങാൻ സാധ്യത കേട്ടോ. പൊങ്ങുന്നുണ്ട് കേട്ടോ. ഓഹോ, നമുക്കത് വേറെ എവിടെ നിന്ന് നോക്കി നോക്കാം കേട്ടോ. ഇത് അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, നമുക്ക് വേറെ എവിടെ നിന്ന് വെച്ച് സെറ്റാക്കി നോക്കാം. മഴ ചെയ്യുന്നുണ്ട് കേട്ടോ, നമുക്ക് വേറെ സെറ്റാക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റോക്കറ്റ് പറത്താൻ പോകുന്നത്. നമ്മൾ ബാറ്ററിയും കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാ റിമോട്ട് കൈമിലുമുണ്ട്. നമുക്കിതാ ഒന്ന് കണക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതാ ഒന്ന് പറത്തുക വേണ്ടത്, നോക്കി നോക്കാം നമുക്ക് എന്ത് സംഭവിക്കുവാണ്. ഇതേ ജസ്റ്റ് ചെറിയൊരു സ്പീഡിൽ കറക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് പൊങ്ങോ നോക്കി നോക്കാം. ഇനി നോക്കി നോക്കാം, ബാലൻസ് പോകുന്നടാ. ഫ്രണ്ട്സ്, അപ്പോൾ ഒരു സൈഡിലേക്ക് ചെരിയുന്ന കേട്ടാ, പൊങ്ങുന്നുണ്ട്. പക്ഷേ അതാ നമ്മൾ പിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അതാ പിടിക്കാണ്ട് പോകുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ പൊങ്ങുന്നില്ല, ബാലൻസിന് എന്താ പ്രശ്നമുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതായിട്ട് കെട്ടി തൂക്കിയിട്ട് വർത്താൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബാലൻസിന് പ്രശ്നം ഉണ്ടാവില്ല.
അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ പറക്കാൻ പറ്റാണ്ടുന്നത്. അപ്പോൾ ഒരു സൈഡിലേക്ക് ചെരി വയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാലൻസിൻ്റെ ഇപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് നീന പറക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി നോക്കുക അതിന്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ ഒന്ന് പറത്തി നോക്കാം. ഇത് നമ്മൾ കറക്കിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ചെറിയ കാറ്റുണ്ട്, കാറ്റ് പോട്ടെ ഒന്ന് പറക്കുന്നുണ്ട് കേട്ടോ. അതാ പോകുന്നുണ്ട്, പൊങ്ങുന്നുണ്ട് കേട്ടോ. അതാ കാറ്റുണ്ട് കേട്ടോ, ചെറിയൊരു കാറ്റുണ്ട്. ഇത് വയറുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് കറങ്ങാത്തത്. നമുക്കൊന്ന് ഇത് ഇങ്ങനെ വിട്ടു നോക്കാം. നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് നല്ല പവറെല്ലാം ഉണ്ട്, നമ്മള് വിചാരിച്ചാൽ പവർ ഉണ്ട്. അപ്പൊ കറങ്ങാത്ത എന്നാ വെച്ചാൽ ഇത് വയറുണ്ടായോണ്ടാണ്, എന്നാ വെച്ചാൽ ഇതിന്റെ കനം കൊണ്ട് പൊങ്ങുന്നില്ല. അപ്പൊ അതാണ് പ്രശ്നം പറ്റിയത്. അപ്പൊ കിടുന്നായിട്ട് ആകുന്നുണ്ട്, നല്ല പവറെല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. വയറില്ലാണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം കനമുണ്ടായാലും കറങ്ങുമെല്ലാം ചെയ്യും. വയറില്ലാണ്ടാക്കിയാൽ കറങ്ങുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ, കെട്ടിട്ട് ഇങ്ങനെ തൂക്കിയിട്ടല്ലേ. അപ്പോൾ കനത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നല്ലവണ്ണം കറങ്ങിക്കോളും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റോക്കറ്റ് വീടിൻ്റെ മുകളിൽ നിന്ന് പുറത്തേക്ക് വർത്താൻ നോക്കുമെന്ന്. നേരത്തെ പറത്തേന്ന് വെച്ചാൽ നല്ല ബാലൻസിൻ്റെ പ്രശ്നമല്ല ഉണ്ടായിന്. അപ്പോൾ നമ്മൾ ഇനി നേരെ വീടിൻ്റെ മുകളിൽ നിന്ന് പുറത്തേക്ക് വർത്താൻ നോക്കുമെന്ന്. അതെന്തായാലും പറക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇന്ന് പോയി പറത്താം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത് പുറത്തേക്ക് പറത്താൻ പോകുന്നു. അപ്പോൾ ഇതെന്തായാലും പറത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് പൊട്ടിയിട്ടുണ്ടാവും, തിരിച്ച് കിട്ടാൻ സാധ്യതയില്ല, ഉറപ്പായിട്ട് കിട്ടാൻ സാധ്യതയില്ല. നല്ല മുകളിൽ നിന്ന് താഴേക്ക് ഇടുവന്നേ. അപ്പോൾ നമ്മൾ ബാറ്ററി ഇത് ഇവിടെ താഴെ വെച്ചിട്ടുണ്ട്, തകീടെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അയ്യോ, ഇപ്പോൾ റിമോട്ട് പോയാണ്. ബാറ്ററി നമ്മൾ തകീടെ വെച്ചിട്ടുണ്ട്, ഏഷ്യഡിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പറത്തി നോക്കണം. അതാ നമ്മളിവിടെ കണക്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കണക്റ്റ് പോയി. ഒന്നുകൂടെ നമുക്ക് കണക്റ്റാക്കി വെക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെറുങ്ങനെ കറക്കിയിട്ടുണ്ട്, നമ്മളിത് പുറത്തേക്ക് പറത്താൻ പോകുന്നത്. അപ്പോൾ ഒന്ന് സംഭവിക്കാനല്ല, എന്തായാലും തിരിച്ച് കൂട്ടില്ല, പൊട്ടാൻ സാധ്യതയുണ്ട്. നമ്മളിത് സ്പീഡ് കൂട്ടട്ടെ, പറത്താൻ പോകുന്ന. അയ്യോ, ഓ അതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളതാ റോക്കറ്റ് ആളെ കൂടുങ്ങി കേട്ടാ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റോക്കറ്റ് പറന്ന് അപ്പുറത്തെ വീട്ടിലെത്തിയിട്ടാ. ഇനി എന്നാൽ അതിൻ്റെ അവസ്ഥ ഒന്ന് നോക്കി നോക്കാം. നമുക്ക് നോക്കി നോക്കാം എങ്ങനെ അതിൻ്റെ അവസ്ഥ ഒന്ന്. മോനെ ഇതാ നമുക്കിതാ, എന്നൊന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അതാ ഫാനും കാര്യങ്ങളും ഒന്നും പറ്റിയിട്ടില്ല. അതാ ഇവിടെ ഒന്നും പറ്റിയൊന്നുമില്ല, തൂങ്ങി നിൽക്കുന്ന കേട്ടോ. അതുകൊണ്ടൊന്നും പറ്റിയിട്ടില്ല. ആ മരം ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ട്. നമ്മളതിൻ്റെ പ്രധാന ഏകദേശം ഒരു റിമോട്ട് കൺട്രോളിൻ്റെ സംഭവമാണിത്. അപ്പോൾ അതൊന്നും പറ്റിയിട്ടൊന്നുമില്ല. നമുക്കിതിനി ഇപ്പുറത്തു നിന്ന് എടുക്കണം. പിന്നെ ബാറ്ററി ഇനി എവിടെ പറഞ്ഞെത്തിനെന്ന് അറിയില്ല, നമുക്കൊന്ന് നോക്കി നോക്കാം ഇനി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റോക്കറ്റിന് ഒന്നും പറ്റിയില്ല കേട്ടോ. നമ്മുടെ റോക്കറ്റിന് ഒന്നും പറ്റാതെ തിരിച്ചു വന്നിരിക്കുന്നു നമ്മുടെ റോക്കറ്റ്. അപ്പോൾ ഒന്നും ഓടി ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ വെച്ച് ഫാനും അതിൻ്റെ തെർമാക്കോളും എല്ലാം പൊട്ടിപ്പോകുന്ന ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ആളെ മരത്തിന് കൊടുങ്ങിയോണ്ട് കേട്ടോ ഒന്നും പറ്റാതിന്. അപ്പോൾ ഈ സംഭവത്തിന് ഒന്നും പറ്റുന്നില്ല. പിന്നെ ബാറ്ററി നമ്മളെ വീട്ടിൽ തന്നെയാണ് വീണത്, താഴെ വീട്ടിൻ്റെ മുറ്റത്തുണ്ടായിന്. അപ്പോൾ നമ്മളെ ഈ സംഭവം നമ്മൾ അപ്പുറത്തെ വീട്ടിലെത്തിപ്പോയിനെ. പിന്നെ മരത്ത് തൂങ്ങിയോട് ഇനി ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഉറപ്പായി ലൈക്ക് അടിക്കുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ഏജ ഡി ജപോളെന്ന് ചോദിച്ചാൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഇസ്മി ധീരജ്, ബൈ.